ഒരു സോഷ്യൽ ഗ്യാതറിങ്, നിങ്ങൾക്ക് അവിടെയുള്ള ഒരാളോട് പോയിട്ട് സംസാരിക്കണം എന്നുണ്ട്, പക്ഷേ എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ആദ്യം തന്നെ പോയിട്ട് എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയോ, ആ ആളെന്താ വിചാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കാരണം പലപ്പോഴും നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ആൻഡ് ഇത് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ ഒരു പാർട്ടി ആയിക്കോട്ടെ, നെറ്റ്വർക്കിംഗ് ഇവൻറ്റിലായിക്കോട്ടെ, ഒരു കാഷ്വൽ ഗ്യാദറിങ്ങിലായിക്കോട്ടെ, പലർക്കും ഇങ്ങനെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടാവും, പക്ഷേ കഴിയുന്നുണ്ടാവില്ല. സോ ആ ഒരു പ്രോബ്ലമാണ് കോൺവെർസേഷൻ മാസ്റ്ററിയുടെ ഈ 4-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ആൻഡ് ആ കോൺവെർസേഷൻ എങ്ങനെ തുടർന്ന് കൊണ്ടുപോകണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഓപ്പൺനെസ് ഉണ്ടാവുക. നിങ്ങളൊരാളോട് പോയിട്ട് സംസാരിക്കണം, നല്ലൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആഗ്രഹം ഉണ്ടാവും. സോ ആദ്യം ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതേപോലെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക, കൈ കെട്ടി നിൽക്കാതിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസിൽ നിൽക്കുക, ആൻഡ് ആരോടാണോ സംസാരിക്കേണ്ടത് അയാൾക്ക് നേരെയായിട്ട് നിൽക്കുക. പിന്നെ ഐ കോൺടാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നല്ലൊരു പുഞ്ചിരി മുഖത്ത് വേണം. സോ ബോഡി ലാംഗ്വേജിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, കാണാത്തവരത് മസ്റ്റായിട്ടൊന്ന് കാണാം. ഒന്ന് ഡീപ്പായിട്ട് ബ്രത്ത് എടുക്കാം, ആൻഡ് ദെൻ റിലാക്സ്. നമ്മൾ പേടിച്ച് പേടിച്ച് പോയാലുണ്ടല്ലോ, അത് നമ്മളുടെ മസിൽസിനെ ടെൻസ്ഡ് ആക്കും, ആൻഡ് ശരിക്കും ശ്വാസം കിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളുടെ ആ ഇംപ്രഷനെ ബാധിക്കും. സോ ഒരാളെ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഡീപ്പ് ബ്രീത്ത്സ് എടുക്കുന്നത്, ദീർഘശ്വാസം എടുക്കുന്നത് നല്ലതാണ്. അത് നിങ്ങളെ കാം ആക്കും, ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സംസാരിച്ച് തുടങ്ങിയാലോ. രണ്ടാമത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് ദ കോൺവെർസേഷൻ ആണ്. സോ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗം നിങ്ങളുടെ സറൗണ്ടിങ്സിനെ പറ്റിയിട്ട് സംസാരിച്ച് തുടങ്ങുക എന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇവൻറ്റിലാണെങ്കിൽ, ഹായ് ഞാൻ രോഹിത്, നല്ല അടിപൊളി ഇവൻറ്റ് അല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് വളരെ കാഷ്വൽ ആയിരിക്കും, ആ സിറ്റുവേഷന് റെലവൻ്റ് ആവും, ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനും പറ്റും. മറ്റൊരു എഫക്റ്റീവ് സ്ട്രാറ്റജി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള ഒരു കോമൺ ഗ്രൗണ്ട് കണ്ടുപിടിക്കുക എന്നതാണ്. ലൈക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇവൻറ്റ്, വെദർ ഓർ മ്യൂച്വൽ ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോൺഫറൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ വെൽക്കം സ്പീച്ചാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്, താങ്കൾ ഏതാണ് ചെയ്യുന്നത്. സോ ഇതൊരു ഷെയർഡ് എക്സ്പീരിയൻസ്, ഒരു ഷെയർഡ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു, ആൻഡ് വളരെ സിമ്പിളായിട്ട് അത് കോൺവെർസേഷനിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യും. പിന്നെ നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, വിച്ച് മീൻസ് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതൊന്നും അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമല്ല, ഓവർ റൈഡിന് ചിന്തിക്കാതിരിക്കുക. സ്റ്റോപ്പ് യുവർ ബ്ലഡി ഓവർ തിങ്കിങ്, ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് സംസാരിക്കുക. അയാൾ എന്തായാലും നിങ്ങളെ പിടിച്ച് തിന്നൊന്നുമില്ലല്ലോ. സോ വൺസ് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കോൺവെർസേഷൻ അതേപോലെ തുടർന്ന് കൊണ്ടുപോവുക എന്നതാണ് അല്ലേ. ആൻഡ് അതിന് ആക്റ്റീവ് ലിസണിങ്, അതായത് മറ്റേ ആൾ പറയുന്നത് ശരിക്ക് കേൾക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേ ആൾ പറയുന്നത് നിങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കേൾക്കണം. അവരിങ്ങനെ പറയുമ്പോൾ തലയാട്ടുക, ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുക, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കൊടുക്കുക, തിരിച്ചു പറയുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മറ്റേ ആൾക്ക് മനസ്സിലാവും നിങ്ങൾ വളരെ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന്. പിന്നെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ മറ്റേ ആൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ദെൻ അവരോട് ചോദിക്കാം, എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്, അതിലേറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാണ് എക്സെട്ര. ഇപ്പോൾ മറ്റേ ആൾ പറയുകയാണ്, ഞാൻ ഒരുപാട് ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഓ അടിപൊളി, അപ്പോൾ അങ്ങനെ പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഏതാണ്, എന്തുകൊണ്ടാണത് ഇഷ്ടപ്പെടാൻ കാരണം എക്സെട്ര. സോ അവർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ആൻഡ് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് അവർക്ക് മനസ്സിലാവും. സോ ദേ ടോക്ക് മോർ. പിന്നെ നിങ്ങളെപ്പറ്റി അവരോട് പറയേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. അവരൊരു കാര്യം പറയുമ്പോൾ അതിനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാം. ഇപ്പോൾ ട്രാവലിങ്ങിൻ്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിലും നിങ്ങൾ പോയൊരു ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അയാളോട് ഷെയർ ചെയ്യാം. അയാൾ ട്രാവൽ ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെ അത് കേൾക്കാനായിട്ട് ആളും വളരെ ഇൻട്രസ്റ്റഡ് ആവും. സോ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷന് പകരം ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആവണം. അപ്പോഴേ രണ്ടാൾക്കും അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ് നല്ലൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, എപ്പോഴും മറ്റേയാളുടെ കോൺവെർസേഷനോട് മൈൻഡ്ഫുൾ ആയിരിക്കുക, ആൻഡ് അതനുസരിച്ച് കോൺവെർസേഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ മറ്റേ ആൾ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ ഒരിക്കലും ഇൻട്രപ്റ്റ് ചെയ്യരുത്. കീപ് എക്സ്പ്ലോറിങ് ഇറ്റ്, കീപ് എക്സ്പ്ലോറിങ് ദാറ്റ് ടോപ്പിക്. ആൻഡ് അവർ ഇൻട്രസ്റ്റഡ് അല്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദെൻ പതുക്കെ ആ ടോപ്പിക് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ബി മൈൻഡ്ഫുൾ. ഓക്കെ, ഇനി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഓക്വേർഡ് സൈലൻസ് കയറി വരും, അതായത് രണ്ടാൾക്കും ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു സൈലൻസ് ക്രിയേറ്റ് ആവും. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതാണ് 4-ാമത്തെ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക, ഇത് വളരെ കോമൺ ആണ്. ആൻഡ് നമ്മളുടെ കോൺവെർസേഷൻ മോശമാണ് എന്ന് വിചാരിച്ച് പാനിക് ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഒന്ന് ചിന്തിക്കുക എന്നിട്ട് പറയാം. തിങ്ക് ബിഫോർ യു സ്പീക്ക്. പിന്നെ
പുതിയ ടോപ്പിക്സ് എടുത്തിടാം. ഇതിനു മുന്നേ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക് വെച്ചിട്ട് പുതിയ ടോപ്പിക്സ് വേണമെങ്കിൽ കൊണ്ടുവരാം അതിനെ ബേസ് ചെയ്തിട്ട്. പിന്നെ മറ്റൊരു വഴി എന്ന് പറയുന്നത് ഹ്യൂമർ യൂസ് ചെയ്ത് ഓക്വേർഡ് സൈലൻസ് ഹാൻഡിൽ ചെയ്യുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇനിയിപ്പോൾ എന്ത് സംസാരിക്കുന്നോ രണ്ടുപേരും ചിന്തിക്കുന്നത് അല്ലേ, ഇങ്ങനെ കുറച്ച് ഹ്യൂമറസ് ആയിട്ട് പറയാം. അത് നിങ്ങളെ രണ്ടുപേരെയും ഒന്ന് കംഫർട്ടബിൾ ആക്കും, ആ മൂഡൊന്ന് ലൈറ്റൻ ചെയ്യും. ആൻഡ് ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺവെർസേഷൻ നല്ല രീതിയിൽ എൻഡ് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺവെർസേഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ, എനിക്കൊന്ന് പോകണം അവിടെയൊക്കെ, എന്തൊക്കെ ലാസ്റ്റ് ഇങ്ങനെ പറയാം, അത് മറ്റേ ആളെയും വളരെ ഹാപ്പിയാക്കും. ആൻഡ് ഒരു ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എക്സ്പ്രസ് ചെയ്യാം, ലൈക്ക് ഇന്നത്തെ ഡേ നല്ല അടിപൊളിയായിട്ടോ, നിങ്ങളുമായിട്ടുള്ള സംസാരമൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നൊക്കെ പറയാം. ആൻഡ് ഫ്യൂച്ചറിലും കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ മേടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ അവർക്ക് കൊടുക്കാം, സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യാം, എക്സെട്ര. അങ്ങനെ നല്ലൊരു രീതിയിൽ കോൺവെർസേഷൻ എൻഡ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം ആൻഡ് അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെ? പിന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററിയുടെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിലും അതൊക്കെ ഒന്ന് പോയി കാണാം, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ.